സൗദി അറേബ്യയിൽ 15 ഏക്കറിൽ മുരിങ്ങാ കൃഷി. നട്ടുവളർത്തിയത് നിലമ്പൂരുകാർ. മുരിങ്ങയുടെ ഔഷധഗുണം മനസ്സിലാക്കിയ സൗദി സ്വദേശി തന്നെയാണ് ഇതിന് നിർദ്ദേശം നൽകിയത്. ഇടതൂർന്ന് തഴച്ചു വളർന്നു നിൽക്കുന്ന മുരിങ്ങാത്തോട്ടം, ഒന്നും രണ്ടുമല്ല 10,000 കണക്കിന് മുരിങ്ങാ മരങ്ങൾ 15 ഏക്കറിൽ. സൗദിയിലെ ഹായിലിൽ നിന്നും 40 കിലോമീറ്റർ അകലെ അൽഖത്ത് തുർബിയ റോഡിലെ മർഫിയിലാണ് ഈ കാഴ്ച. മലപ്പുറം നിലമ്പൂർ കരുളായി സ്വദേശി നീലമ്പാറ ശിഹാബും സഹോദരൻ ബീരാനുമാണ് മുരിങ്ങാത്തോട്ടം ഈ നിലയിൽ എത്തിച്ചത്. സൗദി സ്വദേശിയായ തോട്ടമുടമ മുരിങ്ങയുടെ ഔഷധഗുണം മനസ്സിലാക്കിയതോടെയായിരുന്നു കൃഷിയുടെ തുടക്കം. ഒരിക്കൽ അസുഖബാധിതനായ സൗദി പൗരൻ ചികിത്സയ്ക്കായി കർണാടകത്തിൽ പോയി. അവിടെ വെച്ച് മുരിങ്ങ ഉപയോഗിച്ചുള്ള ചികിത്സ നടത്തുകയും അസുഖം ഭേദമാകുകയും ചെയ്തു. തുടർന്ന് തിരിച്ചെത്തിയ സ്വദേശി മുരിങ്ങാത്തോട്ടം നിർമ്മിക്കാൻ ശിഹാബിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈ മുരിങ്ങാത്തോട്ടം തുടങ്ങിയിട്ട് 8 വർഷമായി. ഇത് തുടങ്ങിയത് സൗദി തന്നെയാണ് ഇതിൻ്റെ പിന്നെ തുടക്കം. സൗദി ഒരു രോഗത്തിന് വേണ്ടിയിട്ട് മുരിങ്ങൻ്റെ ഇത് കഴിച്ചു, അവന് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം അവൻ ഈ തോട്ടം ഇങ്ങനെ മുരിങ്ങ നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞ് നട്ടുപിടിപ്പിച്ചു. ഇതുമെന്ന് 4 പ്രൊഡക്റ്റും കണ്ടെത്തി. അറബിക് ഭാഷയിൽ മുരിങ്ങയെ ചെറിയ മാറ്റത്തോടെ മുരിങ്ക എന്നാണ് പറയുക. സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം ശിഹാബും ബീരാനും ചേർന്ന് വർഷങ്ങളുടെ അധ്വാനത്തിലൂടെ 15 ഏക്കറോളമുള്ള മുരിങ്ങാത്തോട്ടം ഒരുക്കി. 10,000-ൽ അധികം മുരിങ്ങാ മരങ്ങളുണ്ട് ഇന്ന് ഈ തോട്ടത്തിൽ. ചൂടുകാലത്താണ് മുരിങ്ങ തഴച്ചു വളരുക, തണുപ്പുകാലമാകുമ്പോൾ ഇല പൊഴിയും. അവനെ മുരിങ്ങനെ പറ്റി ഇവിടെ സൗദികൾക്ക് അതിൻ്റെ കൃഷിയും കാര്യങ്ങളും അറിയില്ലല്ലോ. നമ്മൾ കേരളക്കാരായതുകൊണ്ട് നമ്മളെ നാട്ടിൽ ഇതൊക്കെ തന്നെയാണ് ഭക്ഷണം, മുരിങ്ങയൊക്കെ പണ്ട് കാലത്ത്. അപ്പം എനിക്ക് കൃഷിനെ നല്ല ഇഷ്ടമാണ്, അറിയും ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ മുരിങ്ങയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അപ്പം അവൻ ഇവിടെ എന്നെ നിർത്തി ഫുള്ള് നമ്മൾ ഫുള്ള് മുരിങ്ങ 15 ഏക്കറിൽ മുരിങ്ങ വെച്ചു. നിരവധി പേരാണ് ഓരോ ദിവസവും മുരിങ്ങാത്തോട്ടം കാണാൻ എത്തുന്നത്. മലയാളികൾ തന്നെയാണ് അധികവും. മരുഭൂമിയിൽ കൊടിയ ചൂടും കൊടും തണുപ്പുമുള്ള നാട്ടിൽ മുരിങ്ങാ മരം ഇങ്ങനെ പൂത്തും തളിർത്തും നിൽക്കുന്നത് കാണുമ്പോൾ സന്ദർശകർക്കും അത്ഭുതമാണ്. ഏകദേശം 15 ഏക്കർ സ്ഥലത്ത് 10,000-ത്തോളം മുരിങ്ങകളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഓയില്, അതുപോലെ ഈ മുരിങ്ങയുടെ ഇലകൾ പൊടിച്ചിട്ടുള്ള ഇത്, നമ്മളെ യോഗോട്ട് പോലത്തെ ഇതിലിട്ടിട്ട് കഴിക്കുക, ഇതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന, മനുഷ്യന് ഉപകാരപ്പെടുന്ന ഔഷധങ്ങളാണ്. മുരിങ്ങയിലെ ഔഷധഗുണങ്ങളെക്കുറിച്ച് റിയാദിലെ ഒരു ലാബിൽ പരീക്ഷണം നടത്തിയ ശേഷമാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മുരിങ്ങയിൽ നിന്നും പ്രധാനമായും 4 ഉൽപ്പന്നങ്ങളാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. മുരിങ്ങാക്കായും ഉള്ളിലെ കുരുവും ഉപയോഗിച്ച് എണ്ണയുണ്ടാക്കും. മുരിങ്ങാത്തോട്ടത്തിൽ തേനീച്ചയെ വളർത്തി തേൻ ഉൽപ്പാദിപ്പിക്കും. മുരിങ്ങാ പൂ ഉണക്കി ചായയിൽ ചേർക്കും. മുരിങ്ങയുടെ ഇല ഉണക്കി ഉണ്ടാക്കുന്ന പൊടി ഷുഗറിനും കൊളസ്ട്രോളിനും നല്ലതാണെന്നും ശിഹാബ് പറയുന്നു. 3 തരം മുരിങ്ങണ്ട്. ഒന്ന് ബലദി അറിയണ, അതായത് സൂര്യൻ്റെ മുരിങ്ങണ്ട്. പിന്നെ തോയിഫ് എന്ന് ഒരു ഇനം പേരുണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യൻ്റെ മുരിങ്ങ. ഈ മറ്റു 2 മുരിങ്ങയും നമ്മളെ എണ്ണ എടുക്കാനാണ്, എൻ്റെ പരിപ്പിൻ്റെ എണ്ണ എടുക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളത് പിന്നെ എല്ലാം പിന്നെ ഇതാണ് ഉപയോഗിക്കും. എല്ലാം പൂവ് കായും മൊത്തം. മുരിങ്ങാക്കായും ഉള്ളിലെ കുരുവും ലൈംഗിക ഉത്തേജനത്തിന് ഫലപ്രദമാണെന്നും ശിഹാബ് പറയുന്നു. ഉണക്കിയ മുരിങ്ങാക്കുരു ഡ്രൈ ഫ്രൂട്ട്സ് പോലെ സൗദി സ്വദേശികൾ കഴിക്കാറുണ്ട്. മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ചേർത്ത് രാവിലെയും വൈകിട്ടും കുടിക്കുന്നത് ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കുമെന്നാണ് അവകാശവാദം. ഇലയും തണ്ടും തടിയും പൂവും കായുമെല്ലാം ഉപയോഗപ്രദമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൃഷി വ്യാപിപ്പിച്ചത്. എപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലാബിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തും. മാത്രമല്ല, വിപണിയിലെ ഔഷധ സ്റ്റോളുകളിൽ ഇവ വിൽപ്പന നടത്താറില്ല. പകരം തോട്ടത്തിൽ അന്വേഷിച്ചെത്തുന്നവർക്ക് നേരിട്ടും ഓൺലൈൻ വഴിയുമാണ് വിൽപ്പന. ചായ, മുരിങ്ങതലിൽ ഓയില്, മുരിങ്ങ ഇതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയില്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രൊഡക്ട് ചെയ്യുന്നുണ്ട്. തണുപ്പുകാലം വരെയാണ് മുരിങ്ങയുടെ സീസൺ.
തണുപ്പ് തുടങ്ങും മുൻപ് മുരിങ്ങാമരം 1 മീറ്റർ നീളത്തിൽ മുറിച്ച് പൊടിച്ച് ചാണകവും ചേർത്ത് ജൈവവളമാക്കി ഉപയോഗിക്കും. ഈ തോട്ടത്തിൽ മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ടൈഡ്, ഫയറി, ഒലീവ് ഓയിൽ എന്നിവ സമാസമം ചേർത്ത് തളിച്ചാണ് കീടങ്ങളെ അകറ്റുക. മുരിങ്ങാമരം കൂടാതെ 30 ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. മുന്തിരി, ആപ്പിൾ, മാങ്ങ, അത്തിപ്പഴം തുടങ്ങിയവയെല്ലാം സമൃദ്ധം. മണ്ണ് ചതിക്കില്ലെന്നും മുരിങ്ങ വെറുതെയാകില്ലെന്നും പറഞ്ഞുതരും ശിഹാബും സഹോദരൻ ബീരാനും.